ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരു ബില്ലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്ത് എവിടെയെന്ന് വച്ചാൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ടാണ് വന്നത് അതായത് എല്ലാവരും കാത്തിരുന്ന കേരളത്തിലെ അഗ്നിവീർ ആർമി റിക്രൂട്ട്മെൻറ്റ് റാലിയുടെ നോട്ടിഫിക്കേഷനാണ് നിലവിലെ ഇന്ത്യൻ ആർമി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു ബില്ലിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളാരും കൂടി അവസാനം വരെ കാണുക അപ്പോൾ ഇന്ത്യൻ ആർമിയിലേക്കൊരു ജോലി ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ ആർമിയിലേക്കൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് അതായത് ട്വാൻഡ്രം എയറുടെയും അതുപോലെ തന്നെ കാലിക്കറ്റ് എയറുടെയും റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട ഓൺലൈൻ ഡേറ്റുകൾ നോക്കുവാണെങ്കിൽ പതിമൂന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിരണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഓൺലൈൻ വഴി അപേക്ഷിച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ ആദ്യം എക്സാമിനേഷനാണ് എക്സാമിനേഷൻ പാസ് ആവുന്നവർക്ക് മാത്രമായിരിക്കും ഫിസിക്കൽ ടെസ്റ്റ് അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇത് ഓൺലൈൻ എക്സാമിനേഷൻ നടക്കുന്ന ഡേറ്റ് നോക്കുവാണെങ്കിൽ ഇരുപത്തിരണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ഓൺലൈൻ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഇന്ത്യൻ ആർമി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നവരെ ഇന്ത്യൻ ആർമി ഇൻഫോം ചെയ്യുന്നതാണ് അപ്പോൾ നിലവിൽ ഈ ഒരു ഡേറ്റിലാണ് ഇന്ത്യൻ ആർമി എക്സാമിനേഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെന്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം മെയിനായിട്ടും അഞ്ച് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് വന്നിരിക്കുന്നത് അഗ്നിവിർ ജനറൽ ഡ്യൂട്ടി അഗ്നിവീർ ടെക്നിക്കൽ അഗ്നിവീർ ക്ലർക്ക് അല്ലെങ്കിൽ സ്റ്റോറിൻ ോർ കീപ്പർ ടെക്നിക്കൽ അഗ്നിവീർ ട്രേഡ്സ് മാൻ ടെൻത്ത് പാസ് അഗ്നിവീർ ട്രേഡ്സ്മാൻ എയ്ത്ത് പാസ് തുടങ്ങിയ അഞ്ച് പോസ്റ്റിലേക്കുള്ള ആണ് നിലവിൽ വന്നിരിക്കുന്നത് ഇതിലേക്ക് അപേക്ഷിക്കുന്ന ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ പതിനേഴര വയസ്സിനും ഇരുപത്തൊന്ന് വയസ്സിനും ഇടയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക അപേക്ഷിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി മൂന്നിനും ഒന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ ബർത്തികൾക്കിടിയിലും ജനിച്ചവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വഴി ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ ആർമി റാലി ക്ലാസുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക എല്ലാ ട്രേഡിന്റെയും ക്ലാസുകൾ ഉണ്ടായിരിക്കുന്നതാണ് ക്ലാസ്സിന് ചെറിയൊരു ഫീസും ഉണ്ടായിരിക്കുന്നതാണ് ജി ഡിക്കും അതുപോലെ തന്നെ ട്രേഡ്സ്മാനും അഞ്ഞൂറ് രൂപയും ക്ലർക്ക് അതുപോലെ തന്നെ ടെക്നിക്കൽ പോസ്റ്റിലേക്ക് എഴുന്നൂറ് രൂപയും നഴ്സിംഗ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് തൊള്ളായിരം രൂപയുമാണ് ഫീസ് വരുന്നത് വൺ ടൈം ഫീസാണ് അതായത് ഈ ഒരു ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ വരെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യുക അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ ആദ്യം അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി നോക്കാം പത്താം ക്ലാസ് ആണ് പത്താം ക്ലാസ് നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോട് കൂടി പാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും മിനിമം മുപ്പത്തിമൂന്ന് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ ഡ്രൈവർ പോസ്റ്റിലേക്ക് പ്രിഫറൻസ് ലഭിക്കുന്നതാണ് ഇനി അടുത്ത അഗ്നിവീർ ടെക്നിക്കൽ പോസ്റ്റ് നോക്കുവാണെങ്കിൽ പ്ലസ് ടു ആണ് പ്ലസ് ടു സയൻസ് സബ്ജക്റ്റിൽ അൻപത് ശതമാനം മാർക്കോട് മാർക്കോടുകൂടി പാസ്സായിട്ടുള്ളവർക്കാണ് അഗ്നിവീർ ടെക്നിക്കൽ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് തുടങ്ങിയ നാല് സബ്ജക്റ്റും പ്ലസ് ടുവിൽ പഠിച്ചിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും നാൽപ്പത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി എടുത്ത അഗ്നിവീർ ക്ലർക്ക് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ പോസ്റ്റ് നോക്കുവാണെങ്കിൽ പ്ലസ് ടു ആണ് പ്ലസ് ടു അറുപത് ശതനം മാർക്കോടുകൂടി പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും അൻപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ഇംഗ്ലീഷിനും മാത്സ് അല്ലെങ്കിൽ അക്കൗണ്ടൻസ് അല്ലെങ്കിൽ ബുക്ക് കീപ്പിങ് തുടങ്ങിയൊരു മൂന്ന് സബ്ജക്റ്റിലെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് പ്ലസ് ടുവിൽ പഠിച്ചിരിക്കേണ്ടതാണ് ആ ഒരു സബ്ജക്റ്റിന് അൻപത് ശതമാനം മാർക്കും ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും അഗ്നിവീർ ക്ലർക്ക് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ നേടുത്ത അഗ്നിവീർ ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ പത്താം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഓരോ സബ്ജക്റ്റിനും മിനിമം മുപ്പത്തിമൂന്ന് ശതമാനം മാർക്കും ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇന്നിടുത്ത് അഗ്നിവീർ ട്രേഡ്സ്മാൻ മാൻ എയ്ത്ത് പാസ് പോസ്റ്റിലേക്ക് നോക്കുവാണെങ്കിൽ എട്ടാം ക്ലാസ് പാസ്സാണ് എട്ടാം ക്ലാസ്സിൽ ഓരോ സബ്ജക്റ്റിനും മിനിമം മുപ്പത്തിമൂന്ന് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും അഗ്നിവീർ ട്രേഡ്സ്മാൻ മാൻ എയ്ത്ത് പാസ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെയാണ് ഓരോ പോസ്റ്റിലേക്കും വന്നിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും ഞെടുത്ത ഓരോ പോസ്റ്റിലേക്കും അപേക്ഷിക്കാനുള്ള ഹൈറ്റ് വെയിറ്റ് ചെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി അഗ്നിവീർ ട്രേഡ്സ്മാൻ ടെൻത്ത് പാസ് അഗ്നിവീർ ട്രേഡ്സ്മാൻ എയ്ത്ത് പാസ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ ഹൈറ്റ് മിനിമം നൂറ്റി അറുപത്താറ് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ് അഗ്നിവീർ ടെക്നിക്കൽ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഹൈറ്റ് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതി അഗ്നിവീർ ക്ലർക്ക് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നൂറ്റി അറുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതി ഇനി എടുത്ത ചെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ചെസ്റ്റ് മിനിമം എല്ലാ പോസ്റ്റിലേക്കും എഴുപത്തേഴ് സെൻറ്റിമീറ്ററും പ്ലസ് ഫൈവ് എക്സ്പാൻഷൻ ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി എടുത്ത വെയ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ വെയിറ്റ് കറക്റ്റായിട്ടുള്ള ഏജിനും ഹൈറ്റിനും അനുസരിച്ചായിരിക്കേണ്ടതാണ് ഇത് കറക്റ്റായിട്ട് തന്നെ ഒരു ഫ്ലോ ചാർട്ടിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ് നീ എടുത്ത അഗ്നിബീർ ആർമി റിക്രൂട്ട്മെൻറ്റ് റാലിയുടെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഒന്നാമതായിട്ട് വരുന്നത് ആയിരത്തി അറുന്നൂറ് മീറ്റർ റണ്ണിങ് ആണ് അതായത് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് ആണ് ഈ ഒരു വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ്ങിനെ രണ്ട് ഗ്രൂപ്പ് ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് വണ്ണിൽ അഞ്ച് മിനിറ്റിനും മുപ്പത് സെക്കൻഡുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നവരാണ് ഗ്രൂപ്പ് വണ്ണിൽ വരിക ഗ്രൂപ്പ് വണ്ണിൽ ഫിനിഷ് ചെയ്യുന്നവർക്ക് അറുപത് മാർക്ക് ലഭിക്കുന്നതാണ് ഇനി അടുത്തായിട്ട് വരുന്നത് ഗ്രൂപ്പ് ടു ആണ് അഞ്ച് മിനിറ്റിനും മുപ്പത്തൊന്ന് സെക്കൻഡിന് ശേഷവും അഞ്ച് മിനിറ്റിനും നാൽപ്പത്തഞ്ച് സെക്കൻഡിനും ഇടയിൽ ഫിനിഷ് ചെയ്യുന്നവർ ഗ്രൂപ്പ് ടുവിലാണ് വരിക അത്തരത്തിൽ ഗ്രൂപ്പ് ടൂവിൽ ഫിനിഷ് ചെയ്യുന്നവർക്ക് നാൽപ്പത്തെട്ട് മാർക്കാണ് ലഭിക്കുക ഇനി അടുത്തതായിട്ട് വരുന്നത് പുള്ളപ്പാണ് ആകെ പത്ത് പുള്ളപ്പാണ് എടുക്കേണ്ടത് പത്ത് എടുക്കുകയാണെങ്കിൽ നാൽപ്പത് മാർക്ക് ലഭിക്കുന്നതാണ് ഒൻപത് പുള്ളപ്പെടുക്കുവാണെങ്കിൽ മുപ്പത്തിമൂന്ന് മാർക്കും എട്ട് എടുക്കുകയാണെങ്കിൽ ഇരുപത്തേഴ് മാർക്കും ഏഴ് എടുക്കുകയാണെങ്കിൽ ഇരുപത്തൊന്ന് മാർക്കും ആറ് എടുക്കുകയാണെങ്കിൽ പതിനാറ് മാർക്കും ലഭിക്കുന്നതാണ് ഇനി അടുത്തായിട്ട് വരുന്നത് നയൻ ഫീറ്റ് ഡിച്ചെമ്പാണ് ഇത് ജസ്റ്റ് പാസ് പാസ്സായിരുന്നാൽ മാത്രം മതി അതിനുശേഷം അടുത്തായിട്ട് വരുന്നത് സിക്സ് ബാലൻസ് ആണ് ഇതും ജസ്റ്റ് പാസ് പാസ്സായിരുന്നാൽ മാത്രം മതി ഇങ്ങനെയാണ് അഗ്നിവീർ ആർമി റിക്രൂട്ട്മെൻറ്റ് റാലിയുടെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നീ എടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴി ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ഈ ഒരു സൈറ്റ് വയ്യാണ് അപേക്ഷിക്കേണ്ടത് ഈ ഒരു സൈറ്റ് ഊയി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുവാണെങ്കിൽ ഇരുപത്തിരണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് എൻപാടിനെ അപേക്ഷിക്കുക അതുപോലെ തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക എന്നാൽ അത്തരത്തിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസും ഉണ്ടായിരിക്കുന്നതാണ് ഏകദേശം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് ഫീസ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ അടയ്ക്കാൻ സാധിക്കുന്നതാണ് പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈയൊരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് എൻ്റെതായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു ഇടികൾ കാണാം അതുവരെ ബൈ